നമസ്കാരം എല്ലാ ഫ്രണ്ട്സിനും സുഖമാണല്ലോ ഈ ലൈവില് ഇങ്ങനെ വരാൻ വേണ്ടി ഉള്ള പ്രധാന കാരണം ഇന്ന് രാവിലെ മുതൽ മെത്രാൻ്റെ അംശവടിയിൽ വടിയിൽ അടിവസ്ത്രം തിരികെ കയറ്റിയ കലാകാരനെ ലളിതകലാ അക്കാദമി അവാർഡ് കൊടുത്ത് അഭിനന്ദിക്കുകയാണ് ഈ ബുദ്ധിജീവി വരപ്പുകാരനോ ലളിതകലാ അക്കാഡമിയിലുള്ളവരെ പോലെ അത്ര വലിയ യുക്തിവാദിയോ ബുദ്ധിവാദിയോ അത്ര വലിയ പഠിപ്പോ ഡോക്ടറേറ്റോ ഒന്നും സാധാരണ വിശ്വാസികളായ ക്രൈസ്തവരായ നമുക്ക് ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല എങ്കിലും പ്രിയപ്പെട്ട ബുദ്ധിജീവികളെ നിങ്ങളൊന്നു മനസ്സിലാക്കണം നിങ്ങൾക്ക് ഉള്ളതുപോലെ തന്നെ ഉള്ള ഒരു വലിയ ദൃഢമായ വിശ്വാസത്തിൽ വളർന്നു വന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും മെത്രാൻ്റെ അംശവടി എന്ന് പറഞ്ഞാൽ അത് മെത്രാൻ്റെ അധികാരമാണ് അധികാരത്തിന്റെ അടയാളമാണ് അതിൽ അടിവസ്ത്രം തിരികെ കയറ്റിയ നിന്റെയൊക്കെ ബുദ്ധിക്ക് നിരക്കാത്ത ഒരുപാട് അർത്ഥങ്ങൾ അതിനുണ്ട് അതൊരു പാരമ്പര്യമാണ് അല്ലെങ്കിൽ അത് പാരമ്പര്യത്തിൽ ഊന്നി വന്ന ഒരു വിശ്വാസ സത്യമാണ് കൈകളിൽ ഈ അംശവടി അദ്ദേഹം പിടിക്കുമ്പോൾ അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുക്കുന്ന വലിയൊരു വിധേയത്വമുണ്ട് എല്ലാ മതത്തിനും ഇതുപോലെ അംശവടിയിൽ ഒരു കുരിശുണ്ടെങ്കിൽ അംശവടിയിൽ അതിനൊരർത്ഥമുണ്ടെങ്കിൽ എല്ലാ മതത്തിനും ഇതുപോലെ ഓരോ അർത്ഥങ്ങളുണ്ട് ശിവൻ്റെ കയ്യിലിരിക്കുന്ന ശൂലമാണ് ചിലപ്പോൾ മുസ്ലിങ്ങൾക്ക് അവരുടേതായ അടയാളങ്ങൾ കാണും എല്ലാ മതത്തിനും അതിൻ്റെതായ ഒരു അന്തസ്സത്തയും അതിൻ്റേതായ ഒരു അടയാളങ്ങളുമുണ്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യാനാണ് ഞങ്ങൾ ഉൾപ്പെടുന്ന മതം ഞങ്ങൾക്ക് തന്നിട്ടുള്ള പാഠങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ നെട്ടോട്ടം ഓടുമ്പോൾ ചിലപ്പോഴൊക്കെ നിന്റെയൊക്കെ രീതിക്ക് പെരുമാറാൻ വേണ്ടിയുള്ള ആ ഒരു രീതിയിൽ ചിലപ്പോൾ ഞങ്ങൾ എത്തിയെന്ന് വരത്തില്ല എങ്കിലും ചിലതൊക്കെ റിപ്ലൈ മറുപടി തന്നില്ലെങ്കിൽ നീയൊക്കെ വിചാരിക്കും ക്രൈസ്തവ സഭയിൽ നട്ടലുള്ളവന്മാരില്ല എന്നുള്ള ഒരു തോന്നൽ ചിലപ്പോൾ നിങ്ങൾക്കുണ്ടായെന്ന് വരും പിന്നെ ലളിതകലാ അക്കാമ അക്കാദമിയോട് ഈ എന്ത് പണിക്കാണ് തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കാനുള്ള വിവേകമില്ലേ നിങ്ങൾക്ക് അതോ ഭയങ്കര എവനെങ്കിലും വല്ല വട്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിജീവി ചിന്ത കാഴ്ചപ്പാടുകളാണെന്ന് തോന്നിക്കുന്നതാണോ അതോ ഇതുപോലെയുള്ള മതഭ്രാന്ത് ഇളക്കിവിടുന്ന അല്ലെങ്കിൽ മറ്റു മതങ്ങളെ അല്ലെങ്കിൽ മറ്റു മതത്തിൻ്റെ വികാരങ്ങളെ ബഹുമാനിക്കാതെയുള്ളവർക്ക് അംഗീകാരം കൊടുക്കുമ്പോഴാണോ ലളിത അക്കാദമി എന്നുള്ള ഒരു അക്കാദമി അവിടെ ഉണ്ടെന്നറിയുന്നത് നാണമില്ലേ നിങ്ങൾക്ക് അതോ നിങ്ങൾക്ക് വ്യക്തമായ ഏതെങ്കിലും ന്യൂനപക്ഷ പ്രീണനമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ പകവോക്കലോ എന്തെങ്കിലും വേണ്ടി നിങ്ങൾ ഇതിനെ ഒരു ഉപകരണമാക്കി മാറ്റുന്നതാണോ ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ ഏറ്റവും മനസ്സിൽ തട്ടിയൊരു വരി ഇതാണ് ഭരതനാട്യം പഠിച്ചവർ അമ്മയുടെ നെഞ്ചത്തല്ല കയറി താളം ചവിട്ടി പഠിക്കേണ്ടത് വരപ്പ് അല്ലെങ്കിൽ വരയ്ക്കാനുള്ള കഴിവ് ദൈവം തരുന്നൊരു കൃപയാണ് ഓക്കെ സമൂഹത്തിലുള്ള തെറ്റായ എന്തെങ്കിലും കാര്യങ്ങളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം അതിലൊരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഏതെങ്കിലും വ്യക്തികളെ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ അതിൽ നിങ്ങൾക്കാകാം പക്ഷെ അത് ഒരു മതത്തിൻ്റെയും വിചാര അവരുടെ വികാരങ്ങളെ അവരുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തിയുള്ള രീതിയിലാകരുത് ഇതുപോലുള്ള സ്പർദ്ധ മതസ്പർദ്ധ വളർത്തുന്നതിനെ ഗവൺമെൻറ് ഏത് രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് അറിയണം ഇവിടെയുള്ള ഓരോ ക്രൈസ്തവനും ഓരോ ക്രിസ്ത്യാനിക്കും അവരുടെ വിശ്വാസം വളരെ വലുതാണ് ഗവൺമെൻറിന് അത് സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ ഗവൺമെന്റിന് ആ പറ്റിയ തെറ്റിന് ഏറ്റുപറയുവാനോ സാധിക്കുന്നില്ലെങ്കിൽ ഗവൺമെന്റ് രാജിവെച്ച് അവരുടെ ഭവനം അവസാനിപ്പിക്കണം ഏത് മതത്തിലുള്ളവനായാലും ഞങ്ങൾക്കൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ളവരല്ല പക്ഷേ മതം എല്ലാവർക്കും അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഈ അടിസ്ഥാന വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ ഗവൺമെന്റിനായിരുന്നില്ല എങ്കിൽ അടുത്ത വരുന്ന ഇലക്ഷനിലും ഇനി വരാൻ പോകുന്ന ഓരോ സംവിധാനത്തിലും ഗവൺമെന്റ് ഇതിന്റെ തിക്തബലം വിശ്വാസത്തിന്റെ പേരിൽ അതിന്റെ തിരിച്ചടി ഭരിക്കുന്ന ഏത് ഗവൺമെന്റിനായാലും ഉണ്ടായിരിക്കും കാരണം ഞങ്ങള് നിങ്ങൾ രാഷ്ട്രീയക്കാര് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസ സംഹിതകൾ മുറുകെ പിടിക്കുന്നത് പോലെ തന്നെയാണ് സഭയാകുന്ന ക്രൈസ്തവരാകുന്ന ഞങ്ങളും ഞങ്ങളുടെ വിശ്വാസങ്ങളെയും മുറുകെ പിടിക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെയോ അല്ലെങ്കിൽ മറ്റു മതങ്ങളുടെയോ വിചാര വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ക്രൈസ്തവരായി ഞങ്ങൾ ഒരുങ്ങുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നു വരയ്ക്കാൻ ഞങ്ങൾ വരച്ചാലും ഇതുപോലുള്ള വരപ്പ് വരും ഞങ്ങൾ വരച്ചാലും ഇതുപോലുള്ള ആശയങ്ങൾ വരും ഞങ്ങൾ വരച്ചാലും ഇതുപോലുള്ള യുക്തിവാദി ചിന്തകളൊക്കെ വരും ആ രീതിയിൽ ഞങ്ങളെ ആക്കി മതസ്പ്രദ്ധ വളർത്തി സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ടാകാം ചിലപ്പോൾ ഏതെങ്കിലും ബിഷപ്പിനോ അച്ഛന്മാർക്കോ തെറ്റുപറ്റിയിട്ടുണ്ടാകാം നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലേ അതോ നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളവരെല്ലാം പെർഫെക്റ്റ് ആണെന്നാണോ പറഞ്ഞു വരുന്നത് അവരെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ആയിക്കോളൂ പക്ഷെ വിശ്വാസത്തിൽ ഞങ്ങൾ ജനിച്ചത് മുതൽ കണ്ടുവളരുന്ന ഞങ്ങളെ മുറുകെ പിടിക്കുന്ന വലിയൊരു വിശ്വാസമുണ്ട് ഒരു വലിയൊരു ആചാരമുണ്ട് ആ ആചാരത്തിൽ ഏൽക്കുന്ന മുറിവാണ് എത്ര നിഷ്ഠൂരമായ എത്ര പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് ഇതാണ് മിസ്റ്റർ സുഭാഷ് കെ കെ തങ്ങളെ കൊല്ലുള്ളവര് കാലം കുറെ കഴിയുമ്പം പറയണമെന്നുണ്ട് മനസ്സിൽ പക്ഷേ വളർന്നു വന്ന ജീവിത സാഹചര്യവും വളർത്തിവിട്ട ആ ഒരു സംസ്കാരവും കൊണ്ട് സുഭാഷ് കെ കെ തന്റെ നിലവാരത്തിനനുസരിച്ച് മറുപടി പറയാൻ ആവാത്തതാണ് അറിയാനിട്ടല്ല അത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും നല്ല വൃത്തിയായിട്ട് പറയാം ഇനി വരച്ച് കാണിക്കണമെങ്കിൽ ആ രീതിയിലും വരച്ച് കാണിക്കാനും അറിയാം വേണ്ടെന്ന് വയ്ക്കുന്നതാണ് അതുകൊണ്ട് പക്ഷേ നമുക്കെല്ലാവർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട് നമ്മുടെ വിശ്വാസങ്ങളെ നമുക്ക് ബഹുമാനിക്കാം സമൂഹത്തിൽ ഉണ്ടാകുന്ന ദുഷ്പ്രേരണകളെയോ അല്ലെങ്കിൽ ദുഷിച്ചതിനെയോ നമുക്ക് എന്തു ചെയ്യാം നമുക്ക് തുറന്നു കാണിക്കാം നമ്മുടെ വരപ്പിലൂടെ ബട്ട് അത് മറ്റൊരു വ്യക്തിയുടെ വിശ്വാസത്തെ ഖനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ആചാര അനുഷ്ഠാനങ്ങളെ ഖനിച്ചുകൊണ്ടോ ആയിരിക്കരുത് ഒരിക്കലും പിന്നെ ഇതുപോലുള്ള സമൂഹത്തിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതിന് ഒരു ഗവണ്മെന്റ് സംവിധാനം പണം കൊടുത്ത് അതിന് അവാർഡ് കൊടുത്ത് അതിനെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഗവൺമെൻറ് സംവിധാനമാണ് ചെയ്യുന്നത് തിരുത്തലുകൾ ഉണ്ടാകണം തിരുത്തലുകൾ ഉണ്ടായില്ലെങ്കിൽ തിരുത്തലുകൾ ജനത്തിന് പ്രതികരിക്കാൻ പറ്റുന്ന സമയത്ത് ജനം തീർച്ചയായിട്ടും പ്രതികരിക്കും ഇത് എന്നെപ്പോലെയുള്ള ഓരോ ക്രൈസ്തവരും നിങ്ങൾക്ക് തരുന്ന താക്കീതാണ് അത് ഗവൺമെൻറ് സംവിധാനങ്ങൾക്കും ഇതുപോലുള്ള വരപ്പുകാർക്കും നന്ദി